തുണികളെല്ലാം മടക്കി വെച്ചിട്ട് ജോലിയെല്ലാം ഒതുങ്ങി ഞാൻ കുടുംബശ്രീയിലും പോയിട്ട് വന്ന് കുടുംബശ്രീയിൽ നിന്നാണ് നല്ല പണി കിട്ടി വന്നു. ഇത്രയും ബുക്കിൻ്റെ ലിറ്റ് എഴുതണം. നിങ്ങളൊക്കെ അതിൻ്റെ ആൾക്കാരായത് കൊണ്ടിട്ട് നിങ്ങൾക്കറിയാം. ഇതേപോലെ ഞാൻ കാണിച്ചു തരാം. ആരുപോലെ പാസ്ബുക്ക് ഒക്കെ ചെയ്യും. ആരൊക്കെ ഇതുപോലെ കുടുംബശ്രീയിൽ എല്ലാവരും കാണുമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു മിനിറ്റ് ബുക്ക് കാണുന്നത് ഇതുപോലെയൊക്കെ എഴുതണമെന്ന്. എനിക്കൊന്നും മനസ്സിലാവണില്ല എൻ്റെ കേസ്. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് കുളിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം എനിക്കിത് വായിച്ചിട്ട് തലയിലൊന്നും കയറണില്ല. അവർ എഴുതിയിരിക്കുന്നത് അവരെയൊക്കെ ഓരോരുത്തരെ കയ്യക്ഷരങ്ങളൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് പറ്റത്തില്ല കേസ്. എനിക്ക് ഞാൻ സത്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഞാൻ എനിക്ക് തലയ്ക്ക് വട്ട് പിടിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക്. കാരണം അവിടെ ആരും ഒന്നും ചെയ്യത്തില്ല. എല്ലാവരും ജോലിക്കൊക്കെ രാവിലെ പോകണോണ്ട് അവർക്കൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ വെറുതെ വിട്ടിരിക്കുന്നുണ്ട് എന്നെ ഏൽപ്പിച്ചു. പക്ഷേ ഞാൻ ഒന്ന് സമ്മതിച്ച്. പക്ഷേ ഇത് ഇത്രയും പാടാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ ആ ചേച്ചി വരുന്നേരെ എൻ്റെ കഷ്ടപ്പാടാണ്. എനിക്ക് കുറച്ച് ഞാൻ എഴുതിയപ്പോൾ എനിക്ക് തലയിൽ അവരെ അവർ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളൊക്കെ സംസ്കൃതമാണോ മലയാളമാണോ ഒന്നും മനസ്സിലാവണില്ല. അവരൊക്കെ കൃതജ്ഞത അതും ഇതൊക്കെ മനസ്സിലാവും. പിന്നെ വേറെ എന്തൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ മിനിറ്റ് എഴുതുന്നത്. വല്ലാത്ത ഇത് തന്നെ. അപ്പം ഞാൻ വന്നിട്ട് കുടുംബശ്രീ പോയിട്ട് വന്നിട്ട് കുളിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ സകല ജോലി ഞാൻ എല്ലാ തുണിയും മടക്കി വൃത്തിയാക്കി വീടെല്ലാം പരിസരമെല്ലാം വീട്ടിനകമെല്ലാം വൃത്തിയാക്കി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വീട് എൻ്റെ വീടിൻ്റെ ഹാളിന് ഇത്രയും വലിപ്പമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുക. കാരണം ഇന്ന് വരെയായിട്ട് ഈ ഹാള് ഇത്രയും ജീവിതത്തിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണിച്ചാൽ എന്താണെന്ന് ഇത്രയും നീറ്റായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഇത്രയും നീറ്റായിട്ട് കിടക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ഈ വീട് വെച്ചിട്ട് ഇതേ ഇത്രയും നാളായിട്ട് ഞാൻ കാണും. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട് നല്ല ഇതൊക്കെ ഈ കിടക്കണ സാധനം ഈ നടുക്ക് ഇതൊക്കെ കിടക്കും. പക്ഷേ ഇപ്പം എന്തേ നല്ല എനിക്കെന്തോ ഒരു സന്തോഷം പോലെ ചൂടെടുക്കണേ. വെളിയിലെടുത്തോണ്ടിട്ട് ഇട്ടാൽ തുണി ഇടാൻ വേണ്ടി എടുത്തോണ്ടിട്ടിരിക്കണം. ഒരു മഴയും പെയ്ത് മൊത്തത്തിന് പൂക്കൾ കാണാൻ എനിക്ക് അപ്പം ഇതൊക്കെയാണ്. പിള്ളേർ സന്ധ്യയാകുമ്പോഴത്തേക്ക് ഇവിളമാർക്ക് സന്ധ്യയാകുമ്പോഴാണ് ഉറക്കം. ഞാൻ കാണിച്ചിരുന്നു കിടക്കുന്നുണ്ട്. ടുട്ടു ടുട്ടു മണി 5 കഴിഞ്ഞ് എഴുന്നേൽക്കണില്ലേ ടുട്ടു? കുളിക്കാൻ പറഞ്ഞപ്പോ വന്ന് കിടക്കുകയാണ്. മക്കള് മുഖം നോക്കട്ടെ, അമ്മ ഒന്ന് കാണിച്ചെന്ന് മുഖം നോക്കട്ട്. ആവച്ചി ഒന്ന് മുഖം കാണിച്ചെന്ന്. ഞാൻ അവള് കണ്ട് ഞാൻ പറഞ്ഞത് ഈ ഞായറാഴ്ച ആയ നിങ്ങളുടെയൊക്കെ വീട്ടിലെ പിള്ളേർ നിങ്ങളൊക്കെ ഇങ്ങനെയാണ് കുളിക്കത്തില്ലെന്നാണ്. ഇവർക്ക് ഞായറാഴ്ച ദിവസം കുളിയിൽ നിന്ന് റത്താണ്. ഡേ സച്ചു നീ എത്ര സമയം ഇങ്ങനെ കിടക്കുമെന്ന് അറിയാടി. സച്ചുട്ടിയേ സച്ചു ഓഫ് ചെയ്ത് അമ്മ ഓഫ് ചെയ്ത് ക്യാമറ ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കാണിക്കത്തില്ല. ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് അമ്മ ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് നോക്കളെ അമ്മ ഇങ്ങനെ ഓഫ് ചെയ്ത് ഓഫ് ചെയ്തടി ഓഫ് ചെയ്ത് അയ്യോ എങ്ങനെ ഉള്ളത് ഈ ചൂട് കയറി ഈ റൂമിനകത്ത് ഒരു ഫാനും ഇട്ട് ഒരു ഫാനും ഒരു കട്ടിലും ഉണ്ട് അവളും ഉണ്ട്. ഇതാണ് ഗൈസ് ഞായറാഴ്ച പരിപാടി. എൻ്റെ അമ്മേ കുടിക്കണമെന്നുണ്ട് ഗൈസ്. ഇവിളന്മാരെ അമ്പലി മില്ലിലെടുക്കണില്ല. ഇവിളന്മാരെ ഇട്ട് തരത്തില്ല. എന്തോ അപ്പം ഗൈസ് എന്ന് വലിയ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അത് തട്ടിയും മുട്ടിയൊക്കെ ഇന്നത്തെ ദിവസം പോയി. രാവിലെ തന്നെ ജോലി ഒതുക്കി. രാവിലെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് എഴുന്നേറ്റ് മുതൽ 8:30 കാരണം ഇന്നലത്തെ ഉറക്കക്ഷീണം കൊണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല ഉറക്കമൊന്നും രാവിലെ എഴുന്നേറ്റൊന്നുമില്ല ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ച് പിന്നെ രാവിലെ ഒരു 7 കഴിഞ്ഞിട്ട് എഴുതിയാന്ന്. പക്ഷേ 7 കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല. മുട്ടുകാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് നിന്ന് കിടക്കാം
കിടന്നിട്ട് 7 മണിക്ക് ഇരിക്കാന്നുണ്ട് ചേച്ചി. പക്ഷേ 7 മണിക്കെല്ലാം അണ്ണൻ വിളിച്ചപ്പോൾ 8:30 ആയി. ആ 8:30 മണിക്കാണ് ഞാൻ പിന്നെ എഴുന്നേറ്റ് പിന്നെ മീൻ കറി വന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിയത് കൊണ്ടിട്ട് ആ മീൻ വാങ്ങിച്ച്, അപ്പം മീനും കിട്ടി, വള്ളിപ്പയർ കിട്ടിയിന്ന്. അപ്പം അതൊക്കെ വെച്ചിന്ന് രാവിലെ ദോശ ഉണ്ടാക്കി, പിന്നെ കിഴങ്ങ് കറി വെച്ച്, അത് മോളാണ് ഉണ്ടാക്കി, എൻ്റെ മൂത്ത മോളുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ആ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ വന്ന് ചോറ് വെച്ച് വള്ളിപ്പയർ മെഴുക്ക് പുരട്ടി കുറച്ച് മീനെടുത്ത് 2-3 മീനെടുത്ത് കറി വെച്ച് ബാക്കിയെല്ലാം വറുത്ത് വെച്ച്. അപ്പം നമ്മുടെ ഉച്ചയ്ക്കുള്ള പരിപാടി എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഊണും കഴിച്ച് അപ്പം വൈകിട്ടത്തെ കുടുംബശ്രീ കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ ഉള്ളതെല്ലാം മടക്കി നീറ്റായിട്ട് വെച്ച്. ഞാൻ ഇപ്പോൾ ശരിക്കും എന്തോ ഒരു ഇപ്പോഴാണ് ശരിക്കും ഈ വീട് വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും നീറ്റായിട്ട് എൻ്റെ വീട്ടിനകം ഞാൻ ഇടുന്നത്. ഞാൻ ഇതുവരെ നീറ്റാക്കിയിട്ടില്ല. പക്ഷേ എപ്പോഴും തുണികൾ കഴുകുക, കൊണ്ടവിടെ ഇടുക, ഭയങ്കര മടിയായിരിക്കും. കാരണം എന്താണെന്ന് പറയുക, എനിക്കെന്തോ പൊതുവേ എനിക്ക് അങ്ങനെ മടിയുള്ള ആളൊന്നുമല്ല ഞാൻ, അത്ര മടിച്ചൊന്നുമല്ല. പക്ഷേ എനിക്ക് ഒറ്റയ്ക്കായപ്പോൾ ഇത് കയറി ഇറങ്ങി ചെയ് മുട്ടിനൊക്കെ നല്ല ബുദ്ധിമുട്ട്, ഒരു കാലിൻ്റെ മുട്ടിന് നല്ല വേദന ഉള്ളതുകൊണ്ടിട്ടാണ് ഭയങ്കര മടി. എനിക്കങ്ങനെ കൊതുക് കയറി തുടങ്ങി, ഞാൻ ഗുഡ്നൈറ്റ് കത്തിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഞായറാഴ്ചയല്ലേ, അങ്ങനെയാണ് ഗുഡ്നൈറ്റ് കുത്തിയിട്ട്. എൻ്റെ വീഡിയോസൊക്കെ ഇതൊക്കെ തന്നെ എനിക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി, എനിക്ക് പുറത്തിറങ്ങി വീഡിയോ പിടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ചേച്ചി. ഇന്നലെ സിറ്റിയിലൊക്കെ പോയതാണ്. പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്ക് വിയർത്ത് നമുക്ക് തിരക്കിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് പോട്ടെ ചേച്ചി, എല്ലാവരും ഉണക്കൊടിയൊക്കെ എടുത്തോ, നമ്മളൊക്കെ എടുത്ത് കേട്ടോ. എൻ്റെ അനിയത്തി വന്നുണ്ട്, ഞാൻ കാണിച്ചിരുന്നു. അപ്പം നമ്മൾ അനിയത്തി വന്നിരുന്നോണ്ടിട്ട് കുറച്ച് നേരം വാർത്താനം പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.